ആരും തുണയില്ലാത്ത പ്രായമായ നിരവധി മനുഷ്യർ നമുക്കിടയിലുണ്ട്. ശാരീരിക അവശതകൾ അനുഭവിക്കുമ്പോൾ ഒരു കൈത്താങ്ങുണ്ടെങ്കിൽ എന്ന് കൊതിക്കുന്നവർ. കൊല്ലം കൊട്ടാരക്കരയിൽ അവശതയിൽ കഴിയുന്ന ദമ്പതികളുടെ കഥയാണിനി. അവർക്ക് കൂട്ടായ ഒരാളും കൂടിയുണ്ട്. സസ്പെൻസാണ്, കണ്ടുവരാം. കാഴ്ചയില്ലാത്ത മാധവനപ്പൂപ്പനും കേൾവിശക്തിയില്ലാത്ത ഭാരതി അമ്മൂമ്മയും കൊട്ടാരക്കര വാളകത്തെ വീട്ടിൽ ഇവർ മാത്രമാണ് താമസം. ഒരു മകളുണ്ട്. മാനസിക വെല്ലുവിളി നേരിടുന്നതിനാൽ പത്തനാപുരത്തെ ഗാന്ധിഭവനിലാണ് താമസം. അങ്ങനെ ജീവിതത്തിൻ്റെ സകല കയ്പുനീരും കുടിക്കുമ്പോഴാണ് അവൻ അവരടുത്തേക്ക് വന്നത്. പേര് വീരൻ. വളർത്തുനായൊന്നുമല്ല, എവിടെ നിന്നോ എത്തിയവൻ. ഏതു നേരവും ഇവൻ ഇവർക്കൊപ്പം ഉണ്ടാകും. രണ്ടുപേരോടും ആരും തർക്കിക്കുന്നത് പോലും ഇവൻ ഇഷ്ടമല്ല. ഞങ്ങൾ ഞാൻ എങ്ങോട്ട് മാറണം, എന്റെ കൂടെ നിൽക്കും. നിങ്ങൾ ആരും ആരും എന്നത് തൊടുപ്പം വിളിക്കുക. തെളിവിടാൻ തുടങ്ങിയിട്ട് ചുമ്മാ ഒരു പ്ലാൻ കാണിട്ട് അവൻ്റെ പ്ലാൻ കാണണോ. ഒരു ശബ്ദം കേട്ടാൽ ഇവൻ ഉണരും. ബന്ധുക്കളെയും അയൽക്കാരെയും കാൾ ഇവരെ ശ്രദ്ധിക്കുന്നത് വീരനാണ്. ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞാൽ സൂര്യനും താമരയും പോലെ, സൂര്യനും താമരയും കുറ്റമിത്രങ്ങളാ. പക്ഷെ അവർ അകലെയെല്ലാം നിൽക്കും, അടുക്കാക്കും, അടുത്താ കരിഞ്ഞു പോകും എന്ന പോലെയാണ് ഞാനും എൻ്റെ ബന്ധു. പാട്ടുപാടി ഉപജീവനം നടത്തി വരികയായിരുന്നു മാധവൻ. പ്രായമായതിൽ പിന്നെ അതിന് കഴിയുന്നില്ല. ആരെങ്കിലും നൽകുന്ന സഹായത്തിൽ അന്നന്നത്തെ അന്നം കണ്ടെത്തും. അതിൽ പങ്ക് വീരനും നൽകും. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ പട്ടിണി കിടക്കും. അതിലും മൂവരും ഒരുമിച്ചു തന്നെ. റിപ്പോർട്ടർ, കൊല്ലം.